ഇന്ത്യയുടെ കണക്കുകൂട്ടലുകൾ അക്ഷരം പ്രതി നടപ്പിലാവുകയാണ്. കോടികളുടെ വിദേശ നാണ്യം ചെലവാക്കേണ്ടവയും രാജ്യ സുരക്ഷയിൽ തന്ത്രപരമായ സ്ഥാനമുള്ളവയുമാണ് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി. എന്നാൽ ഇവ തദ്ദേശീയമായി നിർമ്മിക്കാനും കയറ്റുമതി ചെയ്യാനും വേണ്ടി മോദി സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതി വൻ വിജയമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതി വലിയ തോതിൽ കുറഞ്ഞുവെന്ന് രേഖകൾ. 2011 2015 2016 2020 ഇടയിൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതി 33% കുറഞ്ഞുവെന്ന് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിങ്കളാഴ്ച വ്യക്തമാക്കുന്നു. സംഗീർണമായ സംഭരണ പ്രക്രിയയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ശ്രമമാണ് ഇന്ത്യയുടെ ആയുധ ഇറക്കുമതി കുറയാൻ കാരണമെന്ന് അന്താരാഷ്ട്ര ആയുധ കൈമാറ്റത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യ ആയുധ ഇറക്കുമതി കുറച്ചത് ഏറ്റവും അധികം ബാധിച്ചത് റഷ്യയെയും അമേരിക്കയെയുമാണ്. റഷ്യയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതിയിൽ 49% യുഎസിൽ നിന്നുള്ള ഇറക്കുമതി 46% ഇടിഞ്ഞത്. ഫ്രാൻസ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ വലിയ തോതിൽ ആയുധം വാങ്ങിയിരുന്നു. റിപ്പോർട്ട് പ്രകാരം 2016-2020 കാലയളവിൽ ആഗോള ആയുധ കയറ്റുമതിയുടെ വിഹിതത്തിന്റെ 0.2% ഇന്ത്യയാണ്. ഇത് പ്രധാന ആയുധ കയറ്റുമതി ചെയ്യുന്ന ലോകത്തെ 24-ാമത്തെ രാജ്യമായി മാറി. അതേസമയം വരും വർഷങ്ങളിൽ ഇന്ത്യ വൻതോതിൽ ആയുധ ഇറക്കുമതി ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇന്ത്യ നിർമ്മിക്കുന്ന 156 പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ നേരത്തെ അനുമതി നൽകിയിരുന്നു. സൗഹൃദ രാജ്യങ്ങളിലേക്കുള്ള ആയുധ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി 156 പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതിക്കായി സർക്കാർ അംഗീകരിച്ചുവെന്നാണ് റിപ്പോർട്ട്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയാണ് ഇനങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത്. കയറ്റുമതിക്ക് അനുമതി കിട്ടിയവയിൽ ബ്രഹ്മോസ് മിസൈൽ, തേജസ് യുദ്ധവിമാനം, ആർട്ടിലറി ഗണ്ണുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. നാവികസേനയും കരസേനയും വ്യോമസേനയും ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ്. മൊബൈൽ ലോഞ്ചറുകൾ, കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനം എന്നിവയിൽ ബ്രഹ്മോസ് മിസൈൽ എളുപ്പത്തിൽ വിക്ഷേപിക്കാൻ കഴിയും. പുതിയ നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കയറ്റുമതിക്ക് അനുമതി കിട്ടിയ ഉപകരണങ്ങളിൽ 19 വ്യോമ ഉപകരണങ്ങളാണ്, 16 ന്യൂക്ലിയർ, ബയോളജിക്കൽ, കെമിക്കൽ ഉപകരണങ്ങളാണ്, 41 കോമ്പാക്ട് സിസ്റ്റങ്ങളാണ്, 28 നേവൽ ഉപകരണങ്ങളാണ്, 27 ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളാണ്, 10 ജീവൻ രക്ഷാ ഉപകരണങ്ങളും 4 മിസൈലുകളും 4 മൈക്രോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. 2025 35,000 കോടിയുടെ കയറ്റുമതിക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മേക്ക് ഇൻ ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് വ്യവസ്ഥയിൽ അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ ശൃംഖലകളുമായി ചേർന്ന് ഇന്ത്യയിൽ തുടങ്ങിയ പുതിയ വ്യവസായങ്ങൾ വൻ കുതിപ്പാണ് ഇന്ത്യയിലെ പ്രതിരോധ വ്യവസായത്തിന് നൽകുന്നത്. പ്രധാനമായും യന്ത്രഭാഗങ്ങളും ചെറിയ ആയുധങ്ങളുമാണ് ഈ കയറ്റുമതിയിൽ ഇപ്പോൾ ഉൾപ്പെടുന്നത്. ഇന്ത്യയിൽ അടുത്തിടെ പ്രതിരോധ വ്യവസായങ്ങൾക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ മാറ്റി ചുവപ്പ് നാട ഉണ്ടാകാത്ത വിധം നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തിയതോടെ അനേകം പുതിയ വ്യവസായങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 11,000 കോടി രൂപയിലെത്തിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിരുന്നു. ഈ സാമ്പത്തിക വർഷം അത് 20,000 കോടി രൂപയാക്കണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. വൻ വ്യവസായ ഭീമന്മാർ മാത്രമല്ല, ചെറുകിട വ്യവസായങ്ങളും നിർമ്മാണ യൂണിറ്റുകളും പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാനും നിർമ്മാണ വ്യവസായ മേഖലയെ ഉത്തേജിപ്പിക്കാനും വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് വിവിധ വകുപ്പുകൾക്ക് കേന്ദ്ര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ആകാശ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നതിന് ഇന്ത്യ അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ബ്രഹ്മോസ് ആയുധ സംവിധാനം, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ അസ്ത്ര, ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ നാഗ് എന്നിവയും കയറ്റുമതിക്ക് തയ്യാറാണ്. നാവികസേനയും കരസേനയും വ്യോമസേനയും ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.